ക്രിസ്മസ് ഒക്കെ അടുക്കാറായില്ലേ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുക്കറിൽ തന്നെ നല്ല അടിപൊളി ബീഫ് കറി തയ്യാറാക്കാം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ചെറിയൊരളവിനാണ് കേട്ടോ തയ്യാറാക്കുന്നുള്ളൂ, അര കിലോ ബീഫിനാണെന്ന് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 or 12 കുഞ്ഞുള്ളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കറിവേപ്പിലയും ഒരു 10 വെളുത്തുള്ളിയും ഒരു 1/2 നീട്ടത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കേട്ടോ. എരിവ് നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഒരു 2 നേരം ഈ സവോള ഒന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതിയാവേ. 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ വീതം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 നേരം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇനി അതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു 2 ചേർക്കുന്നത്, നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. 2 എടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് 1 നേരം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് 1/2 ആണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് യോജിച്ച് വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ 1/2 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് നമുക്കിനി വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു 5-6 വിസിൽ എടുക്കും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വെന്ത് കിട്ടാൻ. അപ്പോൾ 5 വിസിൽ കഴിഞ്ഞ് ഇതിൻ്റെ ആവിയെല്ലാം മുഴുവൻ പോയ ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രുചികരമായ ബീഫ് കറി നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.